ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒമ്പതാം പീയൂസ് മാർപ്പാപ്പയുടെ ജീവിതം കൊണ്ട് വിശുദ്ധൻ സാക്ഷ്യപ്പെടുത്തുന്ന അതിശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്. സൗഖ്യത്തിൻ്റെ വഴിയിൽ ജപമാലയോളം കരുത്തുള്ള പ്രാർത്ഥന വേറെയില്ല. സൗഖ്യദായകമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്ന് അറിയണം നമ്മൾ. അത് വിശുദ്ധ ജീവിതങ്ങൾ അനുഭവിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സെമിനാരിയിൽ പ്രവേശിച്ച് രോഗിയായതിൻ്റെ പേരിൽ മടക്കി അയക്കപ്പെട്ടപ്പം ആ അനുഗ്രഹീതമായ ഗ്രോട്ടോയിൽ പോയി ഒമ്പതാം പീയൂസ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചത്, എനിക്ക് പുരോഹിതനാകാൻ കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്, മടങ്ങി വരാൻ തക്ക വിധം എൻ്റെ ആരോഗ്യത്തെ ഒന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ. ആ പുണ്യജീവനം വീട്ടിലേക്ക് മടങ്ങി, ആരോഗ്യമുള്ളവനായി മടങ്ങി, സെമിനാരി പരിശീലനം പൂർത്തിയാക്കി പുരോഹിതനായി, മെത്രാനായി, കർദിനാളായി, ഒടുവിൽ ഒമ്പതാം പീയൂസ് മാർപ്പാപ്പയായി. സൗഖ്യദായകമായ ഈ പ്രാർത്ഥനയെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ഈ ഒക്ടോബറിൻ്റെ ദിനങ്ങൾ മുഴുവനും ഈ ജപമാല പ്രാർത്ഥന കൊണ്ട് ഏതെങ്കിലും രോഗപീഠകളുണ്ടെങ്കിൽ അവിടേക്ക് കൃപയൊഴുകാൻ വേണ്ടി, സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വഴി നാം കടന്നു പോകുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായ ഇടങ്ങളിലേക്കുള്ള ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ കയ്യൊപ്പും കൃപയും ഇടപെടലും ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപാട് പേര് ഈ ആത്മീയ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അമ്മയ്ക്കൊപ്പം ഇങ്ങനെ പ്രാർത്ഥനയിലായിരുന്നപ്പം ജീവിതത്തിൻ്റെ സൗഖ്യദായകമായ ഇടപെടൽ കണ്ടതും അറിഞ്ഞതും പറഞ്ഞു കേട്ടതുമൊക്കെ കാതുകളിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. അത്തരം ജീവിതങ്ങളോട് ഹൃദയപൂർവ്വം നമുക്കും ചേരാം. നമുക്കുമില്ലേ ആരോടും പറയാത്ത സങ്കടത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ചില കാണാക്കയങ്ങൾ പങ്കുവയ്ക്കാൻ? അവിടേക്ക് ഈ കൃപയുടെ നിറവായ അമ്മയെ, സൗഖ്യദായികയായ അമ്മയുടെ അനുഗ്രഹങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കും ഈ ദിനങ്ങളിൽ ഈ സൗഖ്യത്തിന് വേണ്ടി അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, പലവിധത്തിൽ രോഗപീഠകൾ കൊണ്ട് സങ്കടപ്പെടുന്ന ശാരീരിക മാനസിക വൈകാരിക വ്യഥയിൽ കഴിയുന്നവരെ സൗഖ്യപ്പെടുത്താൻ ഏറ്റവും ശക്തമായ അമ്മയുടെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തണേ. ഞങ്ങളും ആ പ്രാർത്ഥന ചേർത്ത് വെച്ച് സൗഖ്യത്തിനായി മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയെ പ്രാർത്ഥിക്കണേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.